നമസ്കാരം, ട്രാവൽ കഫേയാണ്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 78-80 കിലോമീറ്ററാണ് കടൽ തീരം വരുന്നത്. അപ്പോൾ ആ കടൽ തീരത്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ബീച്ചുകളും ടൂറിസം പ്രൊമോട്ട് ചെയ്യാത്ത അത്യാവശ്യം സാധാരണ രീതിയിലുള്ള ബീച്ചുകളൊക്കെ ആയിട്ട് ഒരുപാട് ബീച്ചുകളുണ്ട്. പക്ഷേ അതിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു 10 താഴെ ബീച്ചുകൾ മാത്രമേ അത്യാവശ്യം ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ വളർന്നു വന്നിട്ടുള്ളൂ. പൊന്നാനി ബീച്ച്, പടിഞ്ഞാറേക്കര ബീച്ച്, അങ്ങനെ കുറച്ച് ബീച്ചുകൾ. അപ്പോൾ അങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബീച്ചാണ് ഓട്ടുപുറം ബീച്ച് അല്ലെങ്കിൽ തൂവൽത്തീരം ബീച്ച് എന്നറിയപ്പെടുന്ന ഈ കാണുന്ന ബീച്ച്. തിരൂരിനടുത്തുള്ള, അതായത് പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തിരൂര് കഴിഞ്ഞ് താനൂരിന്ന് ഏകദേശം ഒരു താനൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വെച്ചാൽ ഒരു 3.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. താനൂരിൽ നിന്ന് നമ്മുടെ ബീച്ച് റോഡ്, ഈ കാണുന്നതാണ് ബീച്ച് റോഡ്, അല്ലെങ്കിൽ തീരദേശ റോഡ് വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഇത് അവിടെ നിന്ന് വരുന്ന റോഡാണ്. ഇത് നേരെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ നേരെ കടലുണ്ടി ആ ഭാഗത്തോട്ട് അങ്ങോട്ട്. അപ്പോൾ ഈ റോഡിന് വന്നാൽ താനൂരിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഈ ബീച്ചിൽ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, സാഹസിക ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നൊരു ഭാഗമായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് അങ്ങ് ദൂരെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇന്ന് പോകേണ്ടത്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളും ബാക്കി ഇന്നിപ്പോൾ ഈ ഒരു തൂവൽത്തീരം ബീച്ചിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു തൂവൽത്തീരം ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് പുഴയാണ്. പുഴ വന്നിട്ട് നേരെ ദാ ഇങ്ങനെ കടലിനോട്ട് ഇങ്ങനെ ചേരും. അപ്പോൾ ഒരു ഭാഗത്ത് പുഴയും ഒരു ഭാഗത്ത് കടലുമായിട്ടാണ് ഇവിടെ ഈ ഒരു ബീച്ചിൻ്റെ ഒരു കിടപ്പുവശം വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് ദാ ഈ ഒരു ബീച്ചിൻ്റെ ഇങ്ങേ സൈഡിലെത്തി. വെള്ളമൊക്കെ വളരെ കുറവാണ്. നമുക്കിവിടെ മണൽ കാണാം, മീൻ പിടിച്ച് പോകുന്ന 1-2 പേരെ കാണാം. കുറേ പേര് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ, ചെറു വഞ്ചികൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. തിരൂരിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ താനൂരിൽ നിന്ന് വരുന്ന സമയത്ത് പാലത്ത് കയറുന്നതിൻ്റെ മുന്നേ താഴത്തേക്ക് ഇതാ ഇതുപോലെ വഴിയാണ്, ഒരു ബൈപ്പാസ് പോലെ ഒരു വഴിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്കുള്ള വഴി, അല്ലെങ്കിൽ നമ്മുടെ ആ തൂവൽത്തീരം അല്ലെങ്കിൽ ആ ഒരു ബീച്ചിലേക്കുള്ള ആ ഒരു വഴി വരുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറം വഴി, പാലത്തിൻ്റെ അപ്പുറം വഴി താഴത്തേക്ക് ഇറങ്ങുന്നവരുണ്ട്. പക്ഷേ നോർമലായിട്ട് ഇതിനായിട്ടുള്ള റോഡ്, ഈ ഒരു ബീച്ചിൻ്റെ ഏരിയക്കുള്ള റോഡ് വരുന്നത് ഇതാ ഈ കാണുന്ന ഈ ഒരു റോഡാണ്. ഇവിടെ നിന്നൊരു 200-300 മീറ്റർ കഴിഞ്ഞാൽ ദേ ഈ കാണുന്ന ഇങ്ങേ സൈഡിൽ ഈ തെങ്ങിൻ്റെയൊക്കെ അപ്പുറത്ത് നമുക്ക് നേരെ പോകുന്ന നേരെ ഈ റോഡ് എത്തുന്നത് ആ ഒരു ബീച്ചിൻ്റെ ആ സൈഡിലേക്കാണ്. നമ്മളവിടുന്ന് റോഡിൻ്റെ സൈഡിലുണ്ട് ബൈപ്പാസ് ഒരു ബീച്ചുകൾ വഴി കണ്ടല്ലോ, ആ വഴിയാണിത്. ആ വഴി നേരെ ഇങ്ങോട്ടെത്തി ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ ആ ഒരു എൻട്രൻസ് പോയിൻ്റ് വരുന്നത് കേട്ടോ. നേരെ ഈ സൈഡിൽ ഇങ്ങോട്ട് പോയാൽ കടൽ, ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് പോയാൽ കടൽ. നേരെ അതുപോലെ നമ്മൾ ഇങ്ങോട്ട് സൈഡിൽ പോയാൽ നമ്മുടെ പൂരപ്പുഴ എന്ന് പുഴയുടെ പേര്. ഒരു സൈഡിൽ നേരത്തെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടല്ലോ, ഒരു സൈഡിൽ പുഴയും ഒരു സൈഡിൽ കടലും. അപ്പോൾ ഇങ്ങേ സൈഡിൽ പൂരപ്പുഴ എന്ന് പറയുന്ന ഈ പുഴയുടെ സൈഡാണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ. ദഹി കാണുന്നത് നമുക്കിനി നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത് നേരെ അങ്ങേ സൈഡിലാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെല്ലുന്നപ്പോൾ തന്നെ ഈ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഈ പുഴയുടെ ഈ ഒരു സൈഡിലേക്കാണ്. ഇന്നിവിടെ ബോട്ട് വന്ന് ബോട്ട് വരുമ്പോൾ വന്ന് കയറാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് പടച്ചിട്ടിരിക്കുകയാണ്, ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് പുതിയത് ഉണ്ടാക്കിയതാണിത്. അതിൻ്റേതായ ഒരു പുതുമ ഇതിനെ കാണുന്നുണ്ട്, പക്ഷേ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഇവിടെ കുറേ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു മീൻ പിടിക്കാൻ പോകുന്ന വഞ്ചികൾ കാണാം. നേരെ അപ്പുറത്ത് കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാം. ഇങ്ങേ സൈഡിലേക്കാണ് പുഴ വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരെ ഈ പാലത്തിൻ്റെ നേരെ താഴെയാണ് നിൽക്കുന്നത്. ഇങ്ങേ സൈഡിലാണ് കടൽ വരുന്നത്. പക്ഷേ ഈ പുഴയും കടലും ചേരുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല. ഈ വഞ്ചികളും ആ ഒരു ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വെള്ളമുള്ളത്. അങ്ങേ സൈഡിൽ ഈ പുഴയ്ക്ക് വെള്ളം ചേരുന്നൊരു ഭാഗമുണ്ട് ഈ പാലത്തിൻ്റെ നടുക്കായിട്ട്. ആ ഭാഗത്ത് ഇപ്പോൾ വെള്ളമില്ല, ഒരു മണൽ കാണുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ പിള്ളേർ ജസ്റ്റ് നടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ബീച്ച് വഴി ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ആ പൊന്നാനി ആ ഭാഗത്ത് നമ്മളിതുപോലെ വീഡിയോ ചെയ്ത സമയത്ത് അവിടെയും ഇതുപോലെ ഓരോ ബോട്ടൊക്കെ ആൾക്കാരെ കയറ്റുന്ന ആ ഭാഗത്ത് ഇതുപോലെ എൻട്രൻസ് പോയിൻ്റൊക്കെ അവർ വെച്ചിരുന്നു. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കള ഷെഡും കാര്യങ്ങളൊക്കെ. ഇതും ഏതൊരു പ്രൈവറ്റ് പാർട്ടി അവരുടെ ബോട്ട് ഇറക്കാൻ വേണ്ടി ചെയ്തു വെച്ചാണ്. അതേ അവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു ഷെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. ഒക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒക്കെ ഇങ്ങനെ സെറ്റായി വരും. ഇവിടെ ഇവരുടെ പോലെ ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ വളരെ കുറവാണ്. അത്ര അധികം ബോട്ടുകളൊന്നുമില്ല. നമ്മൾ പൊന്നാനി കർമ്മ റോഡ് ചെയ്ത സമയത്ത് അവിടെയൊക്കെ ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ അത്ര ഏതായാലും ഈ ഭാഗത്ത് ബോട്ടുകൾ വരുന്നില്ല. ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത് ആ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് ഈ വഴിയും ഒക്കെ ബീച്ചിൽ കടക്കട്ടെ. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വഴിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മണലിൻ്റെ കടലിൻ്റെ ഭാഗത്തോട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. കടലിൻ്റെ ഭാഗത്തോട്ടും അതുപോലെ പുഴയുടെ ഭാഗത്തോട്ടും നമുക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബീച്ചിനകത്തേക്ക് എൻട്രി ചെയ്യുന്നതിനോ അങ്ങനെയൊന്നുമില്ല. ഈ ഭാഗത്താണ് വണ്ടികളുടെ പാർക്കിംഗ് ഏരിയ വരുന്നത്. ഇത് 3 ഏരിയ കുറഞ്ഞ സ്പേസും ഉള്ളൂ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടോ.
ശരിക്കും ഒരു തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള ഈ പാർക്കിംഗ് സ്പേസ് എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റാണ്, വളരെ കുറവാണ്. ഒരു 19 വണ്ടി ഒരു വണ്ടി പാർക്ക് ചെയ്താൽ ഏകദേശം ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള്. പിന്നെ അകത്തോട്ട് സ്പേസ് ഉണ്ടോ അറിയില്ല. ഈ മെയിൻ എൻട്രൻസിൽ വരുന്ന പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും ഏരിയയാണ്. പിന്നെ അതുപോലെ എല്ലാ ബീച്ചിലും നമ്മൾ പോയി പറയുന്ന പോലെ തെങ്ങുകളുണ്ട്, തെങ്ങുമല്ല് തേങ്ങയുണ്ട്. വണ്ടി നിർത്തുമ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ് ഗേറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ബീച്ചിലെയും പോലെ തന്നെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളും സ്നാക്സിൻ്റെ കടകളും പിന്നെ നോർമൽ ജ്യൂസ് കടകൾ, പിന്നെ ഈ വെള്ളം കൊണ്ടുള്ള കുറേ പരിപാടികളുണ്ട്. ജ്യൂസ് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ ഒരു അഞ്ച് കൊല്ലമായിട്ട് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമായിട്ട് കുറേ പുതിയ പുതിയ ജ്യൂസുകളും കാര്യങ്ങളൊക്കെ പല ഭാഗത്തും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ ആ മെയിൻ ഗേറ്റ്, അതായത് ഈ ബീച്ചിലേക്കുള്ള മെയിൻ ഗേറ്റ് കടന്ന് മെയിൻ ഗേറ്റ് കടന്നില്ല, നേരെ ഇങ്ങോട്ട് കുറച്ചുകൂടി മുന്നിലോട്ട് നടന്നു. ഇവിടെയും ഇതുപോലെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് രണ്ട് പഴയ കുറച്ച് പൊളിഞ്ഞ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെയുള്ളൂ, അല്ലെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന പോലെ നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത്. ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നത്. നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ഇതുവഴി വരുന്നില്ല, നമ്മൾ മെയിൻ ഗേറ്റ് കടന്നേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഈ ഭാഗത്തൊരു ചെറിയ നടപ്പാതയും കാര്യങ്ങളൊക്കെ അല്ലാതെ ഈ ഭാഗത്തൊരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഈ ഭാഗത്തൊരു വല്ലാണ്ട് പോകുന്നില്ല, തിരിച്ചു പോവാം. നമുക്ക് എന്തായാലും വണ്ടി പാർക്കുള്ള കുറച്ച് സ്പേസ്, ഒരു നടപ്പാത ഒക്കെ ഈ ഭാഗത്തുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും ഈ സൈഡിലില്ല. അങ്ങനെ നമ്മൾ അവിടെ തിരിച്ച് വന്നു. പിന്നെ നേരെ നമ്മൾ ഈ മെയിൻ ഗേറ്റ്, ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് വരുന്നത്, മെയിൻ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കയറിയാൽ നമ്മൾ ഈ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ എത്തും. ഈ മെയിൻ ഗേറ്റ് കടന്ന് തന്നെ വരണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നേരെ ആ സൈഡിലും ഈ സൈഡിലും ഒരു എല്ലാ വഴികളും നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കാരണം ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതിലേട്ട് തിരിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് വഴി വേണമെങ്കിലും നമ്മൾ വരുന്ന വഴി കയറാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പാർക്കിംഗ് ഏരിയയുടെ ആ ഭാഗത്ത് കണ്ടില്ലേ, അവിടെ നമുക്ക് ആ കല്ലടം നേരെ ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് ഇറങ്ങാം. അല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു വഴിയൊന്നുമില്ല, ഏത് വഴി കൂടെ നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് കടന്നു വരാം. ഇത് കടന്നു വന്ന ഈ ഭാഗത്തും ഇതുപോലെ ചെറിയ ഐസ്ക്രീമിൻ്റെ കടകളും കോഫി ഷോപ്പും എല്ലാം ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ. നമ്മൾ എൻട്രൻസ് കടന്നാൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ചെറിയ ഒരു പാർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അധികം കളിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, എന്തായാലും കുറച്ച് എന്തൊക്കെയോ ഈ ഒരു സൈഡിലുണ്ട്. ഒരു 4-5 ഐറ്റം ഈ കാണുന്ന 1-2 അപ്പുറത്തൊരു ടോയ് ട്രെയിൻ, അങ്ങനെ 1-2 സംഭവങ്ങൾ മാത്രമാണ് ഈ ഭാഗത്തുള്ളൂ. ആ അതിനപ്പുറത്തുണ്ട് കേട്ടോ നേരെ കാണുന്ന എല്ലാം. ഈ ഒരു 4-5 ഐറ്റം മാത്രം, ഈ കാണുന്ന 4-5 ഐറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇത്രയും ഏരിയ കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും സംഭവങ്ങൾ മാത്രം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രാവിലെ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ പിള്ളേർ അത്യാവശ്യം വരും, ഒഴിവ് ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ പൊന്നാനി ബീച്ചും പടിഞ്ഞാറേക്കാരി ബീച്ചും കഴിഞ്ഞാൽ കടലുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ കുറച്ചൊക്കെ ഒരു തിരക്കുള്ള ബീച്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു തൂവൽത്തീരം ബീച്ച് അല്ലെങ്കിൽ ഒട്ടുമൽ ബീച്ച് എന്ന് പറയുന്ന ഈ ഒരു ബീച്ചാണ്. പിന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടി വന്നപ്പോൾ അത് പിന്നെ കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. നമുക്കിനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തോട്ട് നമുക്ക് കയറി നോക്കാം. ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ വേറെ സ്റ്റെപ്പോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന കുട്ടികളുടെ ഒരു സംഭവം നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഒരു ചെറിയ ഷോപ്പ് നമ്മൾ കണ്ടല്ലോ. അത് ഇറങ്ങി ഒരു ചെറിയൊരു വഴിയുണ്ട്, ഒരു ചെറിയ 1-2 കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ല് വെച്ച് നേരെ നമ്മൾ ഈ ബീച്ചിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരിക. അല്ല, വേറെ പ്രത്യേകിച്ച് ഇതിലേക്ക് ഇറങ്ങി വരാനായിട്ട് വേറെ വഴികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ കാണുന്ന ഏരി വഴി നമുക്ക് ഇറങ്ങി വരാം, അതുപോലെ ഇങ്ങേ സൈഡിൽ ഒക്കെ നമുക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റും. ഈ സൈഡിലാണ് നമ്മുടെ ബ്രിഡ്ജ് വരുന്നത്. നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറുന്ന ആ ഒരു ഏരിയ ആട്ടോ, അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഈ ഒരു കടന്ന് എൻട്രൻസ് ഉണ്ടല്ലോ, ഇതുവഴി കടന്ന് നമ്മൾ അകത്ത് കൂടെ ക്യൂ ആയി കയറി വേണം നമ്മൾ നേരെ ആ ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. കുറേ പേര് ഓൾറെഡി അതിനകത്ത് നിൽക്കുന്നുണ്ട്, ഒരു 19 പേര് അതിനകത്ത് നിൽക്കുന്നുണ്ട്. 120 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറി ചോദിച്ച് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊക്കെ. ഇതിലേക്ക് കടക്കുന്ന ആ ഭാഗത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അകത്താട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ആ സൈഡിലൂടെ കടന്ന് വന്നിട്ട് ഇത് കഴിഞ്ഞ് വരുന്ന ആൾ ഇങ്ങോട്ട് കടന്ന് പിന്നെ ഇത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഇത് വഴി പുറത്തേക്ക് പോകും. അത് ഇതിനകത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഭാഗത്തോട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുന്നത്. ശരിക്കും ഇതൊരു പ്ലാസ്റ്റിക്കും ഉള്ള ഫൈബറും ഉള്ള ഈ ബോട്ടുകാർക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കടലിൽ പോകുമ്പോൾ അവർ ഈ ഒരു വലയൊക്കെ പൊന്തി നിൽക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേറെ രൂപം, ആ ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഈ സംഭവമാണ് ഇതിൽ ലോക്കായി വരുന്നത്. ഈ കാണുന്ന ഒരു ഹോൾ പോലെ വരുന്നുണ്ടല്ലോ, ഇതാണ് അതിൽ ലോക്കാക്കിയിട്ട് അവർ വെക്കുന്നത്. പിന്നെ നേരെ പുറത്ത് ലൈഫ് ജാക്കറ്റാണ്. ഇത് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഒരിക്കലും ഇതിനകത്ത് ആരെയും കടത്തി വിടുന്നില്ല.
ലൈഫ് ജാക്കറ്റ് അത് അത്രയും ഡേഞ്ചറാണ്. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിയാലും അവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ്, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആരും റിസ്ക് എടുക്കരുത്, ആരോ തർക്കിക്കാനും നിൽക്കണ്ട. ഈ ലൈഫ് ജാക്കറ്റ് ഇടാതെ ഒരിക്കലും ആരും ഇതിനകത്തേക്ക് പോകാൻ നിൽക്കരുത് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്, ഇന്നും ഇത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇതിന് ഇടയ്ക്ക് വരുന്നൊരു ലോക്ക് വരുന്നുണ്ടല്ലോ, ആ ലോക്കാണ് ഈ സംഭവം. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൽ നമ്മൾ നടന്നു പോകുമ്പോൾ അതിനകത്ത് ഈ നേരത്തെ ഹോള് കാണിച്ചല്ലോ, ആ ഹോളിൽ ഇതാ ഈ വരുന്ന സംഭവമാണ് നമ്മൾ ലോക്കാക്കിയിട്ട് ഇതിനകത്ത് വെച്ചാണ് ലോക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ചെറിയ ചെറിയ പീസെല്ലാം ലോക്കായി ലോക്കായി വരുന്നത്. ഇതിങ്ങനെ അങ്ങനെ ഒരു പാലം പോലെ അങ്ങോട്ട് കെട്ടിവെക്കുന്നതാണ്. പിന്നെ സൈഡിൽ നമ്മൾ തൂണ് പോലെ സൈഡിലൊരു ബാരിക്കേഡ് പോലെയും വരുന്നുണ്ട്. അത് നമുക്ക് അകത്ത് കയറുമ്പോൾ നമുക്കത് കാണാം. ഇവിടെ നിന്നാണ് നമ്മളിതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. 120 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്ക് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്നറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. കുട്ടികൾക്ക് ടിക്കറ്റ് വരുന്നുണ്ടോ? എത്ര വയസ്സ് വരെ? 5 വയസ്സിന് മുകളിൽ ടിക്കറ്റ് വരുന്നുണ്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് വരുന്നില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വരുന്നില്ല. നമ്മളിപ്പോൾ ഫോട്ടൺ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ലോക്ക് വരുന്നത്, കണ്ടല്ലേ. ഈ ലോക്കാണ് ഈ കാണുന്ന പീസിലൊക്കെയാണ് കൂട്ടി കൂട്ടി ചേർത്ത് വെക്കുന്നത്. അങ്ങനെയാണ് കൂട്ടി ചേർത്ത് വെച്ച് ഒരു പാലം വരെ അത് ആ കാണുന്ന ദൂരം വരെ, അധികം ദൂരം ഒന്നും വരുന്നില്ല, ഒരു 50 മീറ്ററോളം കഷ്ടി. അങ്ങനെ ദൂരെ നിൽക്കാനുള്ള സ്പേസൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ സൈഡിൽ ഇതുപോലെ ഒരു ബാരിക്കേഡ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സൈഡിലേക്ക് വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ ഇതിനകത്ത് അവർ തന്നെ കുറേ സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്ര പേടി വേണ്ട. പക്ഷേ ഈ തിരയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കണമെന്ന് മാത്രം. കാരണം നല്ല തിര വരുമ്പോൾ ആ നല്ല തിര വരുന്ന സമയത്ത് അത്യാവശ്യം ഹൈറ്റ്ലി സാധനം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ആ പൊന്തുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കണമെന്ന് മാത്രം. ആണോ, തിര വരുമ്പോൾ ഈ സാധനം പൊന്തി താഴെ കണ്ടില്ലേ, ഇതാണ് സംഭവിക്കുന്നത്. ചെറിയ കുട്ടികളെക്കോട്ടൊക്കെ വരുമ്പോൾ സംഭവിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ വിടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുടെ വരുമ്പോൾ അതുപോലെ കുറച്ച് ഏജ്ഡായ ആൾക്കാരായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ തിര വരുമ്പോൾ ഈ സാധനം നന്നായി ഹൈറ്റിൽ ഇത് പൊന്തിത്താവും, ഇതുപോലെ പൊന്തി താന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക, അവരെ കയറി തന്നെ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളൂ, അതിന് ഞാൻ വേണ്ട എന്നും പറയുന്നില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ഏരിയയ്ക്ക് വരുന്ന സമയത്ത്. ആ കാണുന്ന കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ ഏരിയ വരുന്നത്. അവിടെയാണ് എന്നിട്ടാണ് നമ്മൾ ഈ സാധനം എൻജോയ് ചെയ്യുന്നത്. അതുവരെ ഉള്ളത് ഒരു നടപ്പാത മാത്രമാണ്. പക്ഷേ നടക്കുമ്പോഴും ഇതുപോലെ ഇത് തിരക്കനുസരിച്ച് തിരയുടെ വെയിറ്റ് അനുസരിച്ച് ഹൈറ്റ് താവും, അതുപോലെ പൊന്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പിടിച്ചിട്ടൊക്കെ നടക്കുക, കൂടെയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടൊക്കെ നടക്കാവുള്ളൂ, കണ്ടില്ലേ. തിരക്കനുസരിച്ച് നമ്മളിങ്ങനെ ഹൈറ്റിലും അതുപോലെ താത്തിക്കും പോയോണ്ടിരിക്കും. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റായിട്ട് വരുന്നത്. അത്ര ദൂരമൊന്നും നമുക്ക് അങ്ങോട്ട് വരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 50 മീറ്റർ കഷ്ടം അത്ര ദൂരം ഇത് വരുന്നുള്ളൂ. കാരണം വല്ലാണ്ട് കടലിന് അകത്തേക്ക് സാധനം കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്, കണ്ടില്ലേ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നത് ഇതാണ്. നമ്മൾ നിന്ന് എൻജോയ് ചെയ്യുന്ന ആ ഒരു ഏരിയ വരുന്നത് ഈ കാണുന്ന ഏരിയ കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ എത്തിയ കുറച്ചൊരു 2-3 മീറ്റർ ആഴം വരും ഇവിടെ. ഇവിടെ ഒരു 3 മീറ്ററോളം ആഴം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ തിരയും അത് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാഫുകളുണ്ട്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ അവർ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് തമ്മിൽ കൈ പിടിച്ചിട്ടോ ഒക്കെ ജസ്റ്റ് നിൽക്കുക. ഒരിക്കലും വിട്ടുവിട്ട് നിൽക്കരുത്, ശ്രദ്ധിക്കാതെ നിൽക്കരുത്. കാരണം ചില സമയത്തൊക്കെ തിര നന്നായി വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഹൈറ്റും വരും. ഈ തിരയുടെ ഹൈറ്റ് അനുസരിച്ച് ഈ ബ്രിഡ്ജ് ആ ഹൈറ്റിൽ വരും ചെയ്യും. നമ്മൾ തെന്നി വിടാൻ ചാൻസ് ഉണ്ട്. ഫോൺ കയ്യിൽ വെക്കുന്നവരും ഒക്കെ ചെയ്ത് ശ്രദ്ധിക്കുന്നേ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫോണും പോവും നിൽക്കുന്നവർ ചിലപ്പോൾ സൈഡിലേക്ക് തെന്നി വിടാൻ ചാൻസ് ഉണ്ട്. ഈ സൈഡിലെ ബാരിക്കേഡ് ജസ്റ്റ് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മതിൽ പോലെ കെട്ടിവെച്ചതല്ല. അപ്പോൾ നിൽക്കുന്നവർ അതിൽ അതിനകത്തൊന്നും പോയി ചാരി നിൽക്കാതെ ജസ്റ്റ് ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് നിൽക്കുക. എത്ര പേരുണ്ടെങ്കിലും ജസ്റ്റ് പരമാവധി ഇതിൻ്റെ മിഡിലായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഫോട്ടോ എടുക്കുന്ന കുട്ടികളാട്ടോ, ഉണ്ടല്ലേ. നമുക്കിവിടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടും കേട്ടോ. ജസ്റ്റ് നല്ല വൈബിൽ നമുക്ക് ഫോട്ടോസ് കിട്ടും. രസമുണ്ട് നിൽക്കണ കാണാൻ. നമ്മൾ കുറച്ച് സമയത്ത് എൻജോയ് ചെയ്ത് നിൽക്കണം, ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ വിടാനുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. ഇത്ര
ഇത്രയൊക്കെയാണ് ഈ ഒരു ഏരിയയിലെ കാഴ്ച വരുന്നത് കേട്ടോ. ഇനി ഇവിടെ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാം. അതായത് ഇത് ഇവിടെ നിൽക്കാനും മാത്രമേ സമയമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. തിരക്കനുസരിച്ച് വല്ലാണ്ട് തിരക്കാന്നുണ്ടെങ്കിൽ അവർ ടൈം ലിമിറ്റ് വയ്ക്കും, തിരക്കില്ലാത്ത സമയമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്ക് അത്യാവശ്യം എത്ര സമയമാണെങ്കിലും നിൽക്കാം. അത് നമ്മുടെ ആ ഒരു ടൈം പോലെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു ബ്രിഡ്ജിന് നമുക്ക് ഇത്ര ആൾ നിൽക്കാം എന്നുള്ള ഒരു ലിമിറ്റും ഇതിനകത്തില്ല. എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം, ഇതിനകത്ത് നിറയുന്ന പേരെ നമുക്ക് നിൽക്കാം. പക്ഷേ വല്ലാണ്ട് ഈ അരികിലെ കൂടെ ഒക്കെ ആരും വന്ന് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. എത്ര പേർക്ക് വേണമെങ്കിലും ഇത് നിൽക്കാം, ഈ ഒരു ബ്രിഡ്ജിൽ നമ്മുടെ സ്പേസ് തീരുന്ന വരെ നിൽക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, കാരണം ഇതിന് അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു ഈ ടൈപ്പ് ഒരു ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിന് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ടൈം ലിമിറ്റോ അല്ലെങ്കിൽ വെയിറ്റ് ലിമിറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ബാക്കി നിങ്ങൾ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് പോവാം, ശ്രദ്ധിച്ച് നിൽക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ്, ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, നമ്മൾ ഇവിടെ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഇൻ കേരളയിൽ ഇത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. നിലവിലിപ്പോൾ ബേപ്പൂരും ഒന്നുണ്ട്, അതുപോലെ കണ്ണൂരും ഒന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു ബീച്ചിലുള്ള കേട്ടോ. അതൊന്നും ആയിട്ടില്ല, അങ്ങനെ ഓരോ ഡിസ്ട്രിക്ട് വൈസായിട്ട് ഇവർ ഓപ്പൺ ആക്കുന്നത് പറയുന്നത്. നമ്മുടെ കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ നിന്ന് എടുത്തിട്ട് ഇവർ എടുക്കുന്ന സംഭവങ്ങളാണിത്. നിലവിൽ കൊച്ചി, എറണാകുളം, തിരുവനന്തപുരം ആ ഭാഗത്തേക്ക് ഒന്നും ഈ പറഞ്ഞ പോലെ ബ്രിഡ്ജ് വരുന്നില്ല. ഇപ്പം നിലവിൽ ഈ രണ്ടോ മൂന്നോ ബ്രിഡ്ജ് മാത്രമാണ് നിലവിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഒരുവിധം എല്ലാം ഓപ്പണാവുന്നൊക്കെ പ്രതീക്ഷിക്കാം. നമ്മുടെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ഒരു നോർമൽ ആൾക്കാർക്ക് പോലും ജസ്റ്റ് വന്ന് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം. തിരക്കനുസരിച്ച് കേട്ടോ ഇതിൻ്റെ ഒരു വൈബ് വരുന്നത് കണ്ടോ. ഈ തിരനുസരിച്ചിട്ട് നിൽക്കുന്ന നമ്മളും ഇതുപോലെ പൊന്തും താവും ചെയ്തുകൊണ്ടിരിക്കും. രസമാണ്, നല്ല ഹൈറ്റിലെ തിര വരുമ്പോഴൊക്കെ ശരിക്കും നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മുടെ വയറിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ആന്തൽ വരുന്നു പറഞ്ഞല്ലേ, ആ ഒരു രീതിയിൽ നല്ല തിര വരുമ്പോൾ ശരിക്കും നല്ല ഹൈറ്റിൽ ഇവിടെ നിൽക്കുന്നൊരു പോകുന്നു കണ്ടോ. ആ സാധനം വരുന്നുണ്ടല്ലേ, ഇതേണ്ടല്ലേ, ഇങ്ങനെ ഹൈറ്റിൽ ഈ സാധനം ഇങ്ങനെ പൊന്തി പൊന്തി വന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് താന്നു പോവും. രസമാണ് കാണാൻ എന്തായാലും. അതുപോലെ തിര വരുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് കടന്നാൽ ഇപ്പോൾ ഒരു ഇതാ ഒരു 10 മീറ്റർ അപ്പുറത്തോട്ടൊക്കെ ജസ്റ്റ് നമ്മൾ നനയില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ആഴം കുറവുള്ള ഭാഗത്താകുമ്പോൾ ഇതിൻ്റെ പല ഭാഗത്തു കൂടി വെള്ളം ശരിക്കും നമ്മുടെ ദേഹത്തോട്ട് അടിച്ച് ദേഹത്തോട്ടല്ല കാലിലോട്ട് അടിച്ച് കയറും. അപ്പോൾ ഡ്രസ്സ് നനയേണ്ടെന്നുള്ളവരൊക്കെ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തിര വരുമ്പോൾ ഈ ഭാഗത്ത് നിൽക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്ന് അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. കണ്ട് ഈ ഭാഗത്തേക്ക് ആഴം കുറവായി, ആഴം കുറവായത് കാരണം തിര വരുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങനെ കയറി കയറി പോകും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ ജീൻസ് പാൻ്റ് ഇട്ടവർക്ക് ചിലർക്ക് നനയേണ്ട എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ പിന്നെ ഈ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഇത്രയും ഒരു ഏരിയ ആയിരുന്നു, അപ്പോൾ അതാണ് എൻട്രൻസ് വരുന്നത്. അവിടുന്ന് ഒരു ഇത്രയും ഭാഗത്തൊന്നും ഇതുപോലെ വെള്ളം കയറുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമാണ് ജസ്റ്റ് വെള്ളം കയറുന്ന ഒരു രീതി വരുന്നുള്ളൂ. ഈ ഒരു ഭാഗം ഒരു ഈ ഒരു 5 മീറ്റർ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ 5-10 മീറ്റർ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതിനകത്തോട്ട് തിരയൊന്നും കയറില്ല. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇഷ്യൂ ഉള്ളൂ കേട്ടോ. ഇഷ്യൂ മീൻസ് നനയേണ്ട എന്നുള്ളവർക്കുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം, അതായത് ഇഷ്യൂ അല്ല. കടലിലൊന്നും നമ്മൾ നനയാണ്ടിരിക്കുകയൊന്നുമില്ലല്ലോ, അതൊക്കെ സ്വാഭാവികം. നമ്മളിപ്പോൾ തന്നെ ബ്രിഡ്ജിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഈ ഫോട്ടോ ബ്രിഡ്ജിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കുന്നതാണ് ഈ സംഭവം. കണ്ടില്ലേ, തിര വരുമ്പോൾ അത്യാവശ്യം ഈ ബ്രിഡ്ജ് നന്നായി ഹൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തോടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാതെ ഒരിക്കലും നിൽക്കരുത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലവരൊക്കെ ശ്രദ്ധിച്ചു തന്നെ വരിക. കാരണം നല്ല പവറിൽ വരുന്ന തിരക്ക് ഈ സാധനം ആ തിരയുടെ ആ ഒരു പവർ പോലെ ഇത് ഹൈറ്റിൽ വരും, അതുപോലെ താഴ്ന്നും വരുന്നുണ്ട്. ഒരു ഒന്നോ രണ്ടോ തിര വരുമ്പോഴേക്കന്നെ നമുക്ക് നിൽക്കാനുള്ള ആ ഒരു ട്രിക്ക് നമുക്ക് കിട്ടും. പിന്നെ അതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് മാത്രം, വല്ലാണ്ട് അഹങ്കാരം കാണിക്കാനോ അതുപോലെ ചാടിക്കളി കളിക്കാനോ തുള്ളി കളിക്കാനോ തിര വരുമ്പോൾ നിൽക്കരുത്. നമ്മൾ ആ ഒരു വൈബിൽ അങ്ങോട്ട് ആ വൈബ് എൻജോയ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് വേറെ നമ്മളിതിന് ചെയ്യാനും നിൽക്കണ്ട. പിന്നെ നമുക്ക് ധൈര്യമായി നിൽക്കാം, കാരണം ഒരിക്കലും ഈ ഒരു വെള്ളവും അതുപോലെ ബ്രിഡ്ജും തമ്മിൽ ഒരു റിലേഷൻ വരുന്നില്ല. ആ ടച്ച് ചെയ്യുന്ന ഒരു പോർഷൻസ് എന്നല്ലാതെ വേറൊരു റിലേഷൻ ഈ വെള്ളവും അതുപോലെ ഈ ഒരു ബ്രിഡ്ജും തമ്മിൽ വരുന്നില്ല. നമ്മൾ ഈ വെള്ളം വരുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് ഹൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് പേടിക്കാനോ ഇത് തെറിച്ചു പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കാനോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിൽ ഒന്നുമില്ല. നമുക്ക് കൂളായി നിൽക്കാം. നമ്മൾ ആ നിൽക്കുന്ന ആ റേഞ്ചിൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ വല്ലാണ്ട് തുള്ളി കളിക്കാതെ ജസ്റ്റ് നിൽക്കണേ എന്ത് മാത്രം. ഈ ഒരു താനുമില്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇവിടെ കാഴ്ചകൾ അങ്ങേ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി നമ്മൾ തിരിക്കാൻ പോവാണ്. ഇനി ഇവിടെ കാഴ്ചകൾ വേറെ ഒന്നുമില്ല. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ വരുന്നത് ഈ ഒരു സംഭവങ്ങളാണ്. ഈ ഒരു ഫോട്ടോ ബ്രിഡ്ജ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇനി അങ്ങേ സൈഡിലാണ് ഈ ടൂറിസ്റ്റിലെ ബോട്ടും കാര്യങ്ങളൊക്കെ. ഇത് ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവിടെ കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം. നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളവിടെ ഇതുവരെ നിന്നിരുന്നത് അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ ഇങ്ങേ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇവിടെയാണ് ഈ ടൂറിസ്റ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ ഈ വരുന്ന ഒരു പുതിയ പാലം, നമ്മൾ ഇൻഡോറിൽ പറഞ്ഞ ഒരു പാലം വരുന്നത്. അതുപോലെ തന്നെ പുഴയും കടലും ചേരുന്ന ഒരു ഭാഗം, പുഴയിൽ നിന്ന് കടലിലേക്ക് വെള്ളം വരുന്ന ആ ഒരു ഭാഗമൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഇവിടെ ഓടുന്ന ടൂറിസ്റ്റ് ബോട്ടാട്ടോ ഈ കാണുന്നത്. അതിലെ ഒരു എൻട്രൻസ് ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇവർ ഈ പോകുന്ന ബോട്ട് പറഞ്ഞാൽ കടലിലൂടെ അല്ല ഒരിക്കലും ഇവർ പോകുന്നത്, നേരെ ഇങ്ങോട്ട് തിരിച്ച് പൂരപ്പുഴ എന്ന് പറയുന്ന ഈ പുഴയുടെ ഈ കാണുന്ന പുറകുവശം ഉണ്ടല്ലോ, ഈ ഭാഗത്തൂടെയാണ് അവർ ബോട്ട് പോകുന്നത് കേട്ടോ. അല്ല കടലിലൂടെ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കടലിലൂടെ അല്ല ഈ ടൂറിസ്റ്റ് ബോട്ട് പോകുന്നത്. അതിന് പോകാനുള്ള പെർമിഷൻ ഇവർക്കില്ല. അപ്പോൾ അവർ പോകുന്നത് ഈ പുഴയുടെ ഭാഗത്തൂടെയാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. ഇനി കടലിൽ കൂടെ പോകും വിചാരിച്ച ആരും ഈ ഒരു ബോട്ടിൽ ടിക്കറ്റ് എടുത്ത് കയറേണ്ടി നിൽക്കരുത്. ഇവിടെ ചെറുബോട്ടുകൾ അതുപോലെ ഇങ്ങനെ ടൂറിസം ബോട്ടുകൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കാണുന്നൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന വഞ്ചികളാണ്. അത് അതിൽ നോർമൽ ടൂറിസ്റ്റുകൾക്ക് ഒന്നും കയറാനുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപ കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ചെറിയ കുട്ടികൾ ടിക്കറ്റ് വരില്ല. പക്ഷേ നോർമലി 5 വയസ്സിനൊക്കെ മുകളിൽ കുട്ടികൾക്ക് ഒരു ടിക്കറ്റ് മേടിക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ താഴെ 1.5 മണിക്കൂർ മാത്രമാണ് ഇവർ പുഴയിലൂടെയുള്ള ഇവർ ഒരു ബോട്ടിങ് വരുന്നത്. പിന്നെ ഒരു ബോട്ട് ഫുള്ളാവണമെന്ന് ഇവർക്ക് നിർബന്ധമൊന്നുമില്ല. കുറച്ച് പേരുണ്ടെങ്കിലും ഇവർ അത്യാവശ്യം ഈ ഒരു ബോട്ട് ഒരു ഇവർ റൗണ്ട് അടിക്കും. ഇവർക്ക് ബോട്ട് ഫുള്ളായാലേ പോവും, അങ്ങനെ ഒന്നും ഇവർക്ക് ഇല്ല കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പൂരപ്പുഴ. ഇതുവഴിയാണ് അവർ ഈ ബോട്ട് പോകുന്നത്. കടലിലേക്ക് പുഴയിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു ഏരിയ കേട്ടോ ഇത്. ഇപ്പോൾ ആൾക്കാർ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കണ്ടോ നമ്മുടെ ഞെരിയാണിക്ക് കുറച്ച് മുട്ട് വരെ ജസ്റ്റ് വെള്ളമില്ല, ആ രീതിയിലാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേ പിള്ളേർ ഒരേ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, ഒരു ചാല് പോലെ ജസ്റ്റാണ് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം വരുന്നുള്ളൂ. അങ്ങനെ ഇവിടേക്ക് പിള്ളേർ കളിക്കുക. നോർമലി നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റും, ആർക്ക് വന്നാലും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. കടലിൻ്റെ ഭാഗത്ത് ഇറങ്ങാൻ നിൽക്കരുത്, കുറച്ച് ഡേഞ്ചറാണ്, അറിയാവുന്നവർ മാത്രമേ ഇറങ്ങാം. ഇവിടെയൊക്കെ ഈ പുഴയിൽ നിന്ന് കടലിലേക്ക് വെള്ളം പോകുന്ന ഒരു ഏരിയ ആണിത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആകെ ഡ്രൈ ആയിട്ട് കിടക്ക. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പുഴയിലാട്ടോ. നേരെ ആ ഭാഗത്തോട്ട് കാണുന്നത് കടൽ. ഈ പിള്ളേരൊക്കെ കളിക്കുന്നില്ല, ഇത് ജസ്റ്റ് പുഴയാണിത്. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു നൈസിൽ അങ്ങോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അല്ലാതെ കാര്യമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഇവിടെ കുറച്ച് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ നമുക്ക് ഇപ്പോൾ നടക്കാം കേട്ടോ. വെള്ളം ഉണ്ടാകുമ്പോൾ നടക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഈ വഴിയൊക്കെ നമുക്ക് ജസ്റ്റ് നടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നേരെ ഇപ്പോൾ ഈ പൂരപ്പുഴ എന്ന് പറയുന്ന ആ ഒരു ബോട്ട് ടൂറിസ്റ്റ് ബോട്ടൊക്കെ പോകുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇതാ ഈ ഭാഗത്തോട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ സർവീസൊക്കെ വരുന്നത്. പൂരപ്പുഴ എന്ന് പറയുന്ന ഈ ഭാഗത്തോട്ടാണ് ദയാ കാണുന്ന ഒരു പുഴ പോകുന്ന ഭാഗമുണ്ടല്ലോ, അങ്ങോട്ടാണ് ഈ ടൂറിസ്റ്റ് ബോട്ടിൻ്റെ സർവീസൊക്കെ വരുന്നത് കേട്ടോ. അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. അവിടെ കുറേ നോർമലി കാണുന്ന വഞ്ചികളും അതൊക്കെ നോർമലി ഉള്ള കാഴ്ചകളല്ല, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരെ ഈ പാലത്തിൻ്റെ ഈ പുതിയ പാലത്തിൻ്റെ താഴെ കേട്ടോ. ഈ ഭാഗത്തൊക്കെ വെള്ളം കുറവായതുകൊണ്ട് അപ്പുറത്ത് പുഴയുടെ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഒരു വഞ്ചി കേട്ടോ ഇപ്പോൾ ഈ തള്ളിക്കൊണ്ട് പോകുന്നത്. ഇനി കടലിലെത്തിയാൽ നോർമലി അവർ പോകും, പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ ആഴം കുറവായത് കാരണം ഇനി വൈകുന്നേരം വെയിലേറ്റ സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമാകും, അപ്പോൾ ഇവർക്ക് ഓടിച്ചുകൊണ്ട് പോവാം. പക്ഷേ ഇപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, കാരണം എഞ്ചിൻ പൊക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ എഞ്ചിൻ പൊക്കി വെച്ച് തള്ളിയിട്ട് വേണം ഇവർക്കിത് കടലിലേക്ക് സാധനം എത്തിക്കാൻ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടി ഉച്ച സമയത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ വെയിൽ ഇറക്ക സമയം, അതുകൊണ്ട് വെള്ളം കുറവായിരിക്കും. അപ്പോൾ കടലിലേക്ക് എത്താതെ അവർക്കൊരിക്കലും അവരാ ഒരു വഞ്ചിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ആ ഭാഗത്താണ് അവർ നമ്മൾ നേരത്തെ കുറേ വഞ്ചി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടല്ലോ, അവിടെയാണ് ഇവർ നോർമലി ഇതൊക്കെ നിർത്തിയിടാറ്. അവിടെ നിന്നാണ് ഇവർ തള്ളി അങ്ങോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഈ കടലിലേക്ക് ജസ്റ്റ് കയറുന്ന ഒരു ഭാഗമാണ്, ഇപ്പോൾ കടലിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ചെറുതായിട്ടൊക്കെ ഈ ഒരു കടലിൻ്റെ തിര വരുന്നുണ്ട്, കുറച്ചേരിവിടെ മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇത് കണ്ടില്ലേ, ആ വഞ്ചി പോകും അങ്ങോട്ടെത്തി നേരെ കടലിലേക്ക് എത്തി. ഇനി അവർ അത് സ്റ്റാർട്ട് ചെയ്ത് അവർ പോവും. ഇതൊക്കെ ഇവിടെ ഈ ഒരു രണ്ടും കൂടി ചേരുന്ന ഈ ഭാഗത്ത് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്.
നമ്മളിപ്പോൾ ആ എൻട്രൻസ് വഴി ഇറങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് കയറുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ അതിന് മുന്നേ പറഞ്ഞ വണ്ടി പാർക്ക് ചെയ്ത ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ കാണുന്ന ഒരു ഇത് കൂടെ നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻട്രൻസ് ഗേറ്റ് വഴി മാത്രം ഇറങ്ങണം എന്നില്ല, നമുക്ക് ഈ പാലത്തിൻ്റെ താഴെ ഏത് വഴിയും നമുക്ക് ഈ ഭാഗത്തുകൂടെ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, ഇനി നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.